നമസ്കാരം, ഞാൻ മാളവിക ലൈകുഷ്. കെടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറി അവതരിപ്പിക്കുന്ന ചൊവ്വാത്തോഷം എന്ന പ്രതിവാര പുസ്തക പരിചയ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ചൊവ്വാഴ്ചകൾ തോറുമുള്ള വായനയുടെ സന്തോഷത്തെ കണ്ടെത്തിയുള്ള ഈ അന്വേഷണ യാത്രയിൽ തുടർന്നും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ആഴ്ചയിലെ പുസ്തക പരിചയം അവതരിപ്പിക്കുന്നത് പ്രശസ്ത കവിയത്രിയും അധ്യാപികയുമായ ഡോക്ടർ മ്യൂസ് മേരി ജോർജാണ്. ടീച്ചറെ വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കെടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ വായനശാലയുടെ ചൊവ്വാദോഷം പരിപാടിക്ക് എല്ലാ നന്മകളും നേരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. വായിച്ച പുസ്തകങ്ങൾ ഓരോ കാലത്തും ഓരോ തരം ഇഷ്ടങ്ങളോടും ഓരോ തരം ഇമ്പങ്ങളോടുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ വരും. ചില പുസ്തകങ്ങൾ നമ്മൾ മറന്നുപോകും, ചില പുസ്തകങ്ങൾ പല സമയത്ത് പിന്നീട് നമ്മുടെ വായനയുടെ അടുത്തേക്ക് വരും. വായിക്കാൻ വേണ്ടി എന്നെ ഒന്ന് നോക്കൂ, എന്നെ ഒന്ന് എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കും. 19 വയസ്സൊക്കെ ഉള്ള സമയത്ത് നിരന്തരമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകം അമ്പലമണി എന്ന് പറയുന്ന സുഗതകുമാരിയുടെ സമാഹാരമാണ്. ഈ പുസ്തകത്തിനകത്ത് അമ്പലമണി എന്ന് പറയുന്ന പുസ്തകം സുഗതകുമാരിയുടെ കാവ്യലോകത്തിൽ അതിനു മുമ്പ് ഞാൻ വായിച്ച പുസ്തകങ്ങളിലൊക്കെ ഒരു തുടർച്ച പോലെ ആണെങ്കിൽ പോലും എന്തുകൊണ്ടോ കൂടുതൽ സമയം ആ പുസ്തകത്തിനോടൊപ്പം ആ പ്രായത്തിൽ 19 വയസ്സിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. പാവം മാനവ ഹൃദയം, രാത്രി മഴ, ഇരുൾ ചിറകുകൾ, മുത്തുച്ചിപ്പി, അങ്ങനെ അവരുടെ എല്ലാ ആ കഥ ഞാൻ അതിനു മുമ്പ് വായിച്ച പുസ്തകങ്ങൾ ഒക്കെ ഓർക്കുന്നുണ്ട്. അതിലെ പല വരികളും, പാവം മാനവ ഹൃദയത്തിലെ വരികൾ എത്ര കാലം കഴിഞ്ഞിട്ടും എല്ലാ കാലത്തെ ഒരു പ്രതീക്ഷയുടെ ഒരു സ്മരണ ഉണർത്തിക്കൊണ്ട് ആ വരികൾ നിൽക്കാറുണ്ട്. ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും, പുതുമഴ കാണുക വരൾച്ച മറക്കും, പാൽച്ചിരി കാണുക മൃതിയെ മറന്നു സുഖിച്ചേ പോകും, പാവം മാനവ ഹൃദയം. ഇങ്ങനെ ഒരു സമയം അത് പാവമാണ്, പക്ഷെ വെറും ഒരു പാവമല്ല. അതാണ് സുഗതകുമാരിയുടെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം. ഇവർ വളരെ സെൻസിറ്റീവാണ്, ഇത് വളരെ എന്താണ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതാണ് എന്നൊക്കെ തോന്നിപ്പിക്കുമ്പോൾ തന്നെ, പക്ഷെ അതിനകത്ത് അലിയാതെ അതിങ്ങനെ കെടാത്ത ഒരു കനൽ പോലെ ഇങ്ങനെ അല്പം വെള്ളം വീണാൽ ഉടനെ ഒന്ന് ശബ്ദിച്ചുകൊണ്ട് ഒന്ന് ജ്വലിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വത്വബോധം, സ്ത്രീ ശക്തി അല്ലെങ്കിൽ ഒരു കവിശക്തി ഒക്കെ എപ്പോഴും സുഗതകുമാരിയുടെ കവിതകളിൽ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം സുഗതകുമാരിയെ കണ്ടിട്ടുള്ളൂ, പക്ഷേ അക്ഷരങ്ങളിലൂടെ അവരുടെ കൂടെ ഒരുപാട് നല്ല സഞ്ചരിച്ചിട്ടുണ്ട്. 19 വയസ്സിൽ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, ആ സുഹൃത്ത് എനിക്ക് തോന്നുന്നൊരു സ്നേഹിതൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, കാമുകനല്ല, എന്നാൽ വെറും ഒരു സുഹൃത്തുമല്ല, നമ്മുടെ വളരെ അടുത്ത വായിക്കുന്ന പുസ്തകങ്ങൾ സംസാരിക്കുന്ന അതിനെക്കുറിച്ച് എഴുതുന്ന, അന്ന് സംസാരിക്കലൊന്നുമില്ല, ലാൻഡ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടികളൊന്നും ലാൻഡ് ഫോണൊന്നും എപ്പോഴും ഉപയോഗിക്കാറൊന്നുമില്ല. ഓരോ പുസ്തകത്തെക്കുറിച്ച്, ഇങ്ങനെ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ നിരന്തരം എഴുതുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന, അവരുടെ വീട്ടിൽ നമ്മുടെ വീടുമൊക്കെ തമ്മിൽ ഏറ്റവും അടുപ്പം ഉണ്ടാക്കുന്ന, ഞങ്ങളുടെ സൗഹൃദത്തിൽ കൂടെ അടുപ്പം ഉണ്ടാക്കുന്ന, അവരുടെ വിവാഹത്തിൽ ആദ്യന്തം ഒരു സാന്നിധ്യമായിട്ട് എന്നെ ക്ഷണിച്ച, അത്തരത്തിലുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു സ്നേഹ സൗഹൃദങ്ങളുടെ ഉടമയാണ് എനിക്ക് ഈ പുസ്തകം തരുന്നത്. കാരണം എൻ്റെ അഭിരുചിക്കനുസരിച്ച് ഒരു പുസ്തകം വായിക്കാൻ ഗിഫ്റ്റായിട്ട് തന്നതാണ്. ഈ പുസ്തകത്തിനകത്ത് അമ്പലമണി എന്നുള്ള പുസ്തകത്തിൽ അമ്പലമണി എന്ന് പറയുന്ന കവിത തന്നെ, അറ്റമുടവാർന്നൊരു അമ്പലമണിക്ക് നാവൊട്ടിടറിയെങ്കിലും, അതാണ് അതാണ് സുഗതകുമാരി കവിതയോട് അവ എപ്പോഴും എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. മുറിവേറ്റതാണ്, ഉടഞ്ഞതാണ്, നാവൽപ്പം ഇടറിയിട്ടുണ്ട്, പഴയതാണ്, ആരും കാണാനില്ല, ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ പാടുന്നു ഞാൻ, നാവൊട്ടിടറിയെങ്കിലും പാടുന്നു ഞാൻ. ഈ സ്വത്വബോധം എൻ്റെ ഒരു ചേതനയെയും വളരെ സ്വാധീനിച്ചിട്ടുണ്ട്.
കാരണം ആ എത്ര വിപരീത സാഹചര്യങ്ങളിലാണെങ്കിലും എൻ്റെ ശബ്ദം എല്ലാവർക്കും ഇഷ്ടമൊന്നുമില്ലെങ്കിലും നിരാകരിക്കപ്പെട്ടാലും ഞാൻ പറയും അല്ലെ ഞാൻ പാടും എന്നൊക്കെ പറയുന്ന ഒരു ഉറച്ച ഒരു ബോധ്യമുണ്ട്. അന്നത്തെ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം, ഒരുപാട് കലാപുസ്തകം എൻ്റെ തലേണയുടെ ചോട്ടിലും ചില പുസ്തകങ്ങൾ അങ്ങനെ വായിച്ചാലും വായിച്ചില്ലെങ്കിലും അവിടെ കാണും. അതെനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ച് വന്ന ഇടയ്ക്ക് ഹസ്ബൻഡിന് ഏറ്റവും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഇത് എപ്പോഴും കുറച്ചെണ്ണം കൂടെ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയിരുന്ന ഒരു ആ ഒരു എനിക്ക് അത് ഇന്നും തുടരുന്നുണ്ട്. അടുത്ത് കുറച്ച് രണ്ടുമൂന്ന് പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ചില്ലെങ്കിലും അത് അവിടെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമുണ്ട്. അപ്പം ഈ പുസ്തകം അതുപോലെ അതിനകത്താണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറയുന്ന കവിത ഉള്ളത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി വാച്യമായിട്ട് സ്നേഹങ്ങളെയൊന്നും ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സ്നേഹങ്ങളെയൊന്നും പ്രഖ്യാപിക്കുകയൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. സ്നേഹമൊക്കെ ഉണ്ട്, അതങ്ങനെ നിൽക്കും. അഗാധമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ പലതും എക്സ്പ്രസ് ചെയ്യാതെയും അല്ലെ വളരെ പരിമിതമായ തോതിലൊക്കെ എക്സ്പ്രസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതമാണ്. അതെനിക്ക് തോന്നുന്നു ഈ കവിത വായിക്കുമ്പം അന്ന് വായിച്ചപ്പോഴും ഇപ്പോഴും ഒക്കെ തോന്നാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്നേഹങ്ങളുണ്ട്. നമ്മൾ വ്യാഖ്യാനക്ഷമം എന്ന് നമുക്ക് അത്ര പറയാൻ പറ്റില്ല, എന്നാൽ അത് അവിടെയുണ്ട്. സ്ഥായിയും ഭദ്രവും ശക്തവുമൊക്കെ ആയിട്ടുള്ള ഒരു അടിയൊഴുക്ക് പോലെ സ്ഥിതി ചെയ്യുന്ന പ്രണയത്തിൻ്റെ ഒരു കേരളീയ ഭാഷയമായിട്ടാണ് പലപ്പോഴും ഒരു സ്ത്രീ ഭാഷയമായിട്ടാണ് കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നുള്ള കവിത എനിക്ക് തോന്നുക. അത് ഈ അമ്പലമണി എന്ന് പറയുന്ന സമാഹാരത്തിലാണ്. ഇവിടെ അമ്പാടി തന്നൊരു കോണിൽ അരിയ മൺകുടിലിൽ മേവും ഒരു പാവം ഞാൻ, കൃഷ്ണ നീ എന്നെ അറിയില്ല. ശബലമാം പാവാട ഞുറികൾ ചുഴലുന്ന കാൽത്തലകൾ കലശിന്തിതം പെയ്ക അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി ജലമെടുക്കാനെന്ന മട്ടിൽ തിരുമുൻപിൽ ഒരു നാളും എത്തിയിട്ടില്ല ഞാൻ. ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിലും പക്ഷെ അങ്ങനെ ചെയ്തവരെക്കാൾ ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്റെ കൂടെയുണ്ട് നിന്റെ കൂടെയുണ്ട് എന്ന ഒരു നിശബ്ദ പ്രഖ്യാപനം ആ കവിതയിലുണ്ടായിരുന്നു. പലപ്പോഴും ഏതാണ്ടൊരു വളരെ എന്താണ് അല്പം വിഷാ ഒരു ചെറിയൊരു വിഷാദത്തിൻ്റെ മട്ടും എത്ര ആൾക്കൂട്ടത്തിൻ്റെ നടുവിലും ഒരു ഏകാന്തതയുടെ ഒരു ചെറിയ ചിറകും ഒക്കെ ഉണ്ടായിരുന്ന എന്നെ സംബന്ധിച്ച് ഈ കവിത വളരെ വളരെ പ്രിയപ്പെട്ടതായിട്ട് തോന്നി അന്ന്. ഇന്നും ഇന്നങ്ങനെയൊക്കെ ഒന്നും അല്ല ജീവിതമെങ്കിൽ പോലും കൂടെ ആ കവിത ഉണ്ട്, ആ പുസ്തകം ഓർക്കണം. അതുപോലെ സമാന ഹൃദയം നിനക്കായി പാടുന്നേ, നമ്മൾ ഇപ്പൊ കുറച്ചൊക്കെ എഴുതും, എഴുതുന്നു എന്നും കരുതി എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഇരുന്നുള്ള വർത്തമാനമോ സൗഹൃദ സംഭാഷണങ്ങളോ എഴുതിയ കാര്യങ്ങൾ നമ്മളെ വായിച്ചിട്ട് വിളിക്കുന്നോ എഴുതുകയോ ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള ഒരു തുടർച്ച സൗഹൃദങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപൂർവമായിട്ട് ഫോൺ സ്വീകരിക്കുന്നുള്ള അല്ലാതെ അങ്ങനൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഉറപ്പുണ്ട്, സമാന ഹൃദയം നിനക്കായി പാടുന്നേ, ഞാൻ അറിയാത്ത ഏതോ ഇടത്തിലിരുന്ന് എന്നെ കേൾക്കുന്ന എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കോ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ മുന്നിലുള്ള പുരുഷാരത്തിന് ആൾക്കൂട്ടത്തിനൊന്നും വേണ്ടിയിട്ടല്ല, പക്ഷെ എവിടെയോ ഇരിക്കുന്ന ഒരു വായനക്കാരൻ അല്ലെ വായനക്കാരി. ഇതൊക്കെയും ഒരു കേരളീയമായിട്ടുള്ള ഒരു ഫെമിനിൻ ഒരു സെൽഫിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഈ കവിത സമാന ഹൃദയ, പിന്നെ ഫെയ്ത്തോൺ എന്ന് പറയുന്ന കവിത, മരത്തിന് സ്തുതി എന്ന് പറയുന്ന കവിത, ജെസി ജെസി എന്ന് പറയുന്ന കവിത, കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ ജെസി എന്ന് പറയുന്ന കവിത ക്യാമ്പസ് കാലഘട്ടത്തിലൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാത്ത വേറൊരു ജെസിയാണ്, അന്തർമുഖയായ ദരിദ്രയായ ക്ലാസ്സിൽ ആരോടും മിണ്ടാതിരുന്ന ജെസിയെ വിമാനത്താവളത്തിൽ വെച്ച് കാണുമ്പോൾ ചായ പുരട്ടിയ ചുണ്ടുകളും ആ നിറം പിടിപ്പിച്ച മുഖവും കണ്ണുകളും ഒക്കെ ആയിട്ട് മറ്റൊരു ജെസിയായി പോവുകയാണ്. അപ്പോൾ അവൾ അവസാനം പറയുന്നു ക്യാബറയിൽ ആണ് ക്യാബറ ചെയ്ത് ജീവിക്കുകയാണെന്ന് പറയുന്ന ഈ ജെസി ഒരു ട്വിസ്റ്റാണ്.
അങ്ങനെ അതുപോലെ മരത്തിന് സ്തുതി, എനിക്ക് തോന്നുന്നു അതൊരു ഉപനിഷത്ത് പ്രാർത്ഥനയൊക്കെ പോലെ തോന്നുന്നതാണ്. ഉപനിഷത്തിൽ തേനാക പകൽ തേനാക രാത്രി എന്നൊക്കെ പറയുന്ന ഉപനിഷത്ത് പ്രാർത്ഥനയൊക്കെ പോലെയുള്ള, ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെ നമ്മുടെ കൂടെയുള്ള മരത്തിന് കൊടുക്കുന്ന ഒരു നന്ദി, അല്ലെങ്കിൽ അതിനോട് നടത്തുന്ന ഒരു സ്തുതി പ്രകടനമായിട്ടാണ് ആ ചെറിയ കവിത നിൽക്കുന്നത്. ഫെയ്ത്തോൺ മറ്റൊരു തരത്തിൽ സൂര്യനെ തോൽപ്പിക്കത്തക്ക വിധത്തിൽ ആകാശത്തോളം ഉയർന്ന് പറക്കാൻ ശ്രമിച്ച മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെയും സന്തോഷത്തിൻ്റെയും ആ ഒരു എന്താണ് ഉഡയന സ്വഭാവത്തിൻ്റെയൊക്കെ പ്രകടനമായി, പക്ഷെ അത് പലപ്പോഴും തകർച്ചയിലേക്കാണ് നയിക്കുന്നതെങ്കിൽ പോലും, പക്ഷെ നമ്മൾ എന്താണ് ഇച്ഛാശക്തിയോടെ ഉയർന്ന് നിൽക്ക ഉയർന്ന് പറക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയെക്കുറിച്ച് പറയുന്ന നീണ്ട കവിത ഫെയ്ത്തോൺ എന്ന് പറയുന്ന കവിത. സ്ത്രീ പർവം എന്ന് പറയുന്ന, എനിക്ക് തന്നെ ഒരു മലയാള കവിതയിൽ ആ കാലഘട്ടത്തിൽ ഒരു പുതുമയായിരുന്നു. പിന്നീടാണ് ഞാൻ അതിൻ്റെ ആ ഒരു എന്താണ് എഴുത്ത് സങ്കേതത്തിൻ്റെ ഒരു പ്രത്യേകത തിരിച്ചറിഞ്ഞ ഒരു നാടകീയ കാവ്യമാണ് അല്ലെങ്കിൽ നാടക കാവ്യ നാടകം എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെടുത്താവുന്ന, അതിൻ്റെ നാരേറ്റീവ് ഫോമും വളരെ പ്രത്യേകതയാണ്. ഷേക്സ്പിയർ കൃതികളിൽ നിന്നും ഒക്കെയുള്ള കോട്ടുകൾ, കൊട്ടേഷൻ, ഷേക്സ്പിയറുടെ പ്രധാനപ്പെട്ട എല്ലാ നാടകങ്ങളിൽ നിന്നൊക്കെയുള്ള കൊട്ടേഷൻസ് ചേർത്തുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഒരു എന്താണ് ജനിച്ച് വളർന്ന് വിവാഹിതയായി കുട്ടികളെ വളർത്തി ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴും ജീവിതത്തിൻ്റെ ആ വിഫലതകളെയും നൈരന്തര്യത്തിൻ്റെ മടുപ്പിനെയും ഒക്കെ തിരിച്ചറിഞ്ഞ് ഒരു പുരുഷനും ഒരു സ്ത്രീയും ജീവിത പങ്കാളിയായ പുരുഷനും തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നീണ്ട കവിതയാണ് സ്ത്രീ പർവം എന്ന് പറയുന്നത്. അത്രയും മുമ്പൊരു 40 വർഷം മുൻപ് ഈ കവിത ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു രചനാതന്ത്രത്തെക്കുറിച്ച് കൂടി ഞാൻ ഓർക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിന് നമ്മൾ ഒത്തിരി കാര്യങ്ങളിലൂടെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കും, പക്ഷേ ഈ അർത്ഥങ്ങൾക്കപ്പുറം ബാലികയായിരിക്കുന്നു, വളരുന്നു, അമ്മമാരോടൊപ്പം അമ്മയോടൊപ്പം ജീവിക്കുന്നു, പഠിക്കുന്നു, കലാലയത്തിൽ ചെല്ലുന്നു, സ്നേഹം ഉണ്ടാകുന്നു, വിവാഹം കഴിക്കുന്നു, മക്കളെ വളർത്തുന്നു. അപ്പോൾ വിഴുപ്പ് പാത്രങ്ങളെക്കുറിച്ചും മുഷിഞ്ഞ തുണികളെക്കുറിച്ചും അതൊക്കെ അലക്കി വെളുപ്പിച്ച തൻ്റെ കൈകളെക്കുറിച്ചുമൊക്കെ 40 മുൻപ് തന്നെ വളരെ സൗമ്യവും ശക്തവുമായിട്ട് ഇതിലെ സ്ത്രീ തൻ്റെ പുരുഷനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എന്താണ് സ്വത്വബോധത്തെയും ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള ചില ആത്മബോധത്തിൻ്റെ കനലുകളെയും ചില വിഷാദത്തിൻ്റെ തരികളെയും സൗമ്യമധുരമായി ഓർമ്മിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും പിന്നെയും പിന്നെയും വായിക്കാൻ പ്രേരിപ്പിക്കുകയും, ഈ ബുക്ക് എനിക്കൊന്ന് വായിച്ച് എന്തിനാണ് അത്രമാത്രം വായിച്ചതെന്ന് ഇപ്പം എനിക്കറിയില്ല, അങ്ങനെയുള്ള ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും ഈ പുസ്തകം എൻ്റെ കൂടെയുണ്ട്, പക്ഷെ അന്നത്തെ പോലെ ഇതെടുത്ത് എപ്പോഴും വായിക്കുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ വായിക്കേണ്ടതില്ല, അത് മുദ്രയിട്ട ഒരു മനസ്സ്, ആ അക്ഷരങ്ങൾ മുദ്രയിട്ട ഒരു മനസ്സ് ഇന്നും എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ അമ്പലമണി ഞാൻ പ്രസൻ്റാണ്, ഐ ആം പ്രസൻ്റ് എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഇത്ര സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിനുള്ള സന്തോഷം അറിയിക്കുന്നു. വായനശാലയുടെ ചൊവ്വാ ദോഷത്തിൽ ദോഷം അങ്ങനെ സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് ആലോചിച്ച ഗ്രന്ഥശാല പ്രവർത്തകർക്ക് നന്ദി, നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ കവയിത്രി സുഗതകുമാരി ടീച്ചർ എഴുതിയ അമ്പലമണി എന്ന കാവ്യസമാഹാരത്തിൻ്റെ വായനാനുഭവം നമുക്കായി പങ്കുവെച്ച മ്യൂസ്മേരി ടീച്ചർക്ക് ഹൃദയപൂർവ്വം നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടർന്നും കമൻറ്റുകളായി രേഖപ്പെടുത്തണമെന്നും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. അടുത്തയാഴ്ച കാണും വരെ നന്ദി, നമസ്കാരം.